ഹലോ കൂട്ടുകാരേ, എല്ലാവർക്കും ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ പ്രവർത്തനത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ കണക്കിൻ്റെ ക്ലാസ് എല്ലാവരും കണ്ടോ? ഇന്ന് നമ്മൾ താരയുടെ വീട് എന്ന യൂണിറ്റാണ് പരിചയപ്പെട്ടത്. താരയുടെ വീട് കണ്ടില്ലേ? താരയുടെ വീടിന് സമീപമായി എന്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കും? ഒരു പശുവിനെയും പശുക്കിടാവിനെയും കാണാം, അല്ലേ? താര താരയുടെ കൂട്ടുകാരിയായ മീനുവിനെയും കൂട്ടിയാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. പശുവിനെയും പശുക്കിടാവിനെയും കാണാം, കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും കാണാം, അടുത്ത് തന്നെ കോഴിക്കൂട് കാണാം, ഒരു വലിയ തെങ്ങും ഒരു ചെറിയ തെങ്ങും കാണാം, പക്ഷികൾ മാനത്തോടെ പറക്കുന്നത് കാണാം, താഴെ രണ്ട് പ്ലാവുകൾ കാണാം, കണ്ടില്ലേ, നിറയെ ചക്കകളുള്ള പ്ലാവുകൾ കാണാം, അടുത്തൊരു മല കാണാം. താരയുടെ വീട്ടിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടില്ലേ? എത്ര മനോഹരമായ പൂക്കൾ, അല്ലേ? എൻ്റെ കൂട്ടുകാർ അതൊന്ന് എണ്ണി നോക്കണം, എത്ര പൂക്കളുണ്ട് എന്ന്, കേട്ടോ. ഇനിയും അടുത്ത പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. താരയുടെ വീട്ടിലെ പശുവിൻ്റെ പേരാണ് നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടിയും പശുക്കിടാവിനെയുമാണ് അടുത്തത് പരിചയപ്പെട്ടത്. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? നന്ദിനിക്കുട്ടിയാണല്ലേ. ചെറുതോ? പശുക്കിടാവാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ ഒരു പ്രവർത്തനമാണിത്. നോക്കൂ. എ ബിഗ് കൗ ആൻഡ് എ സ്മോൾ കാഫ്. കമോൺ മീനു, സീ മൈ നന്ദിനിക്കുട്ടി. ഹൂ ഈസ് ബിഗ്ഗർ? പുട്ട് ടിക് മാർക്ക്. നന്ദിനിക്കുട്ടിക്ക് ടിക് മാർക്ക് ചെയ്യണം. ഏറ്റവും വലുതാരാണ്? നന്ദിനിക്കുട്ടിയാണ്. അടുത്തതായി കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയുമാണ് പരിചയപ്പെടുത്തിയത്. എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഒന്ന് എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 5 കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലേ. 5 chicks ഉണ്ട്. അതിനേതാ ഇതേപോലെ നമ്മൾ വരച്ചു. പിന്നീട് അവ എണ്ണി നമ്മൾ എഴുതി. ആദ്യത്തേതിൽ 1 കോഴിക്കുഞ്ഞാണുള്ളത്. അടുത്തതിലോ 2 എണ്ണം ഉണ്ടല്ലേ, 2. അടുത്തതിൽ 3. അടുത്തത് 4. അവസാനം 5 കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത്. 5 chicks ആണുള്ളത്. അടുത്തത് പാഠപുസ്തകത്തിലെ പ്രവർത്തനമാണ്. The hen is outside. കോഴി പുറത്താണ്. അപ്പോൾ ചിക്സോ? കോഴിക്കുഞ്ഞുങ്ങൾ എവിടെയാണ്? കൂടിനകത്താണ്. അപ്പോൾ ചോദ്യം ഇതാണ്, Who is inside? Put tick mark. ആരാണ് കോഴിക്കൂടിനകത്തുള്ളത്? കോഴിക്കുഞ്ഞാണ്. അപ്പോൾ ചിക്കിനാണ് ടിക് മാർക്ക് ചെയ്യേണ്ടത്. കോഴിക്കുഞ്ഞിനാണ് ടിക് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തതായി 1 മുതൽ 5 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് വരയ്ക്കാവുന്ന ചിത്രങ്ങളാണ് പരിചയപ്പെട്ടത്. ഇതൊരു പാട്ടിൽ കൂടിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആ പാട്ട് പാടി നിങ്ങൾ ഈ ചിത്രങ്ങളൊന്ന് വരയ്ക്കാൻ ശ്രമിക്കണേ. 1 കൊണ്ടെന്ത് വരച്ചിടും നീ, ഒറ്റത്തടി തെങ്ങ് ഞാൻ വരയ്ക്കും. 2 കൊണ്ടെന്ത് വരച്ചിടും നീ, 2 താറാവിനെ ഞാൻ വരയ്ക്കും. 3 കൊണ്ടെന്ത് വരച്ചിടും നീ, 3 മീനിനെ ഞാൻ വരയ്ക്കും. 4 കൊണ്ടെന്ത് വരച്ചിടും നീ, 1 നൂലുള്ള പട്ടം ഞാൻ വരയ്ക്കും. 5 കൊണ്ടെന്ത് വരച്ചിടും നീ, 5 കൊണ്ടാപ്പിൾ വരച്ചിടും ഞാൻ. എല്ലാവർക്കും പാട്ടിഷ്ടമായോ? എല്ലാവരും ചിത്രം വരച്ചോ? എങ്കിൽ നമുക്ക് പശു അമ്മയെക്കുറിച്ചുള്ള മറ്റൊരു പാട്ടും കൂടി പരിചയപ്പെടാം. എല്ലാവരും ഈ പാട്ടും ചൊല്ലിപ്പഠിക്കണേ. കൊമ്പുകൾ 2 ഉണ്ടേ, കാലുകൾ 4 ഉണ്ടേ, പാലുതരും പാലുതരും നമ്മുടെ പശു അമ്മ. കൊമ്പുകൾ 2 ഉണ്ടേ, കാലുകൾ 4 ഉണ്ടേ,
പാലുതരും പാലുതരും നമ്മുടെ പശുവമ്മ. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇത്രയുമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നാളെ കാണാം.